ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വൈറ്റമിൻസ്. ഓക്കെ, ഞാൻ ഈ വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് വൈറ്റമിൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടോ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ജസ്റ്റ് റിവിഷനാണ്. എക്സാമിനും ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നോക്കാനുള്ള റിവിഷൻ പോലെയാണ് ഞാനിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സോ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വൈറ്റമിൻസ്, വൈറ്റമിൻസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫുഡിലൂടെ സ്മോൾ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻസ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ നേരിട്ട് സെക്രീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഫുഡിലൂടെ കൺസ്യൂം ചെയ്യുന്നതാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻസ് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അല്ലെങ്കിൽ എസൻഷ്യൽ ആണെന്ന് തന്നെ പറയാം. അതായത് നമ്മുടെ ബോഡിയുടെ ബോൺ ഹെൽത്ത്, നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് സ്ട്രെങ്ത്, ഹെൽത്ത്, സ്റ്റെറിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമ്മുടെ ബോഡിയിൽ ഹെൽപ്ഫുള്ളാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻസ് ടു ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ സോലബിലിറ്റിയുടെ ബേസിൽ വൈറ്റമിൻസിനെ ടു ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ടർ സോലബിൾ വൈറ്റമിൻസ്. ഓക്കെ, ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ആൻഡ് വാട്ടർ സോലബിൾ വൈറ്റമിൻസ്. ഈ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസും വാട്ടർ സോലബിൾ വൈറ്റമിൻസും എന്തുകൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ഫാറ്റിൽ മാത്രമേ സോലബിൾ ആവുള്ളൂ, വാട്ടർ സോലബിൾ വൈറ്റമിൻസ് വാട്ടറിൽ സോലബിൾ ആകുന്നുണ്ട്. ഓക്കെ, ഈ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് മെയിനായിട്ടും എന്താ പറയുക, ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ലിവറിൽ സ്റ്റോർ ചെയ്യില്ലേത് വാട്ടർ സോലബിൾ വൈറ്റമിൻസ്. അതുമാത്രമല്ല, ഇത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാറുണ്ട്, ഫീസസ് കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും വാട്ടർ സോലബിൾ വൈറ്റമിൻസ്. പക്ഷെ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് എക്സ്ക്രീറ്റ് ചെയ്യില്ല, മെയിനായിട്ട് നമ്മുടെ ബോഡിയിലങ്ങ് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, വൈറ്റമിൻസ് 1912 ഹോപ്കിൻസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഡിസ്കവർ ചെയ്തത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹമാണ് പ്രതിപാദിച്ചത്. ഓക്കെ, നമുക്ക് ഈ ടോപ്പിക്കിൽ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. വാട്ടർ സോലബിൾ വൈറ്റമിൻസ് ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഇടുന്നതായിരിക്കും, എല്ലാവരും കണ്ടു നോക്കണം പ്ലീസ്. അപ്പോൾ നമുക്ക് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് മെയിനായിട്ടും ADEK അഡക് എന്ന് പറയാം. ഓക്കെ, അത് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ് ADEK. നാല് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ആണ് നമ്മുടെ ബോഡിയിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് വേണ്ടത്. ഓക്കെ, അത്രേ ഉള്ളൂ വൈറ്റമിൻസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വൈറ്റമിൻസ് എന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഫുഡ് വഴി കൺസ്യൂം ചെയ്യുന്നതാണ്. അത് തന്നെ ടു ടൈപ്സ് ഉണ്ട്, ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ആൻഡ് വാട്ടർ സോലബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ഫാറ്റിൽ മാത്രം സോലബിൾ ആവുന്നു, വാട്ടർ സോലബിൾ വൈറ്റമിൻസ് വാട്ടറിൽ സോലബിൾ ആവുന്നു. ഓക്കെ, ഇനി ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് മെയിനായിട്ടും ADEK നാലെണ്ണമാണ് ഉള്ളത്. ഈ വൈറ്റമിൻസിൻ്റെ തിയറി ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തത് 1912 ഹോപ്കിൻസ് എന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, നമുക്കിനി വൈറ്റമിൻ എ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വൈറ്റമിൻ എ, അതിൻ്റെ ആക്റ്റീവ് ഫോം ആനിമൽ ടിഷ്യൂസിലാണ് കാണുന്നത്. ബീറ്റാ കരോട്ടിൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബീറ്റാ കരോട്ടിൻ, പ്രോ വൈറ്റമിൻ ഓർ ബീറ്റാ കരോട്ടിൻ പ്ലാന്റ് ടിഷ്യൂസിലാണ് കാണുക. ഇതിൻ്റെ മെയിൻ റോളാണ് വിഷൻ, നമ്മുടെ കാഴ്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ റോള് വഹിക്കുന്നതാണ് വൈറ്റമിൻ എ. ഓക്കെ, ഈ വിഷന് അതിന് വൈറ്റമിൻ എയുടെ വിഷൻ ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനാണ് റൊഡോപ്സിൻ. ഓക്കെ, റൊഡോപ്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ് വിഷന് ഹെൽപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ എയ്റ്റ് മെയിനായിട്ട് നോക്കേണ്ടത്. അനിമൽ ടിഷ്യൂസിലാണ് ആക്റ്റീവ് ഫോം കാണുക, പ്ലാന്റ് ടിഷ്യൂസിൽ പ്രോ വൈറ്റമിൻ അല്ലെങ്കിൽ ബീറ്റാ കരോട്ടീൻ ആണ് ഉണ്ടാവുക. മെയിൻ റോള് വിഷനാണ്, വിഷനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനാണ് റൊഡോപ്സിൻ. ഈ നോക്കേണ്ടത് ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ എ ബോഡിയിലേക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുക. മിൽക്ക്, ബട്ടർ, ക്രീം, എഗ് യോക്ക്, ചീസ്, ഫിഷ് ഓയിൽസ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, മിൽക്ക്, ബട്ടർ, ക്രീം, എഗ് യോക്ക്, ചീസ്, ഫിഷ് ഓയിൽസ് ആൻഡ് ഫ്രൂട്ട്സ് മെയിനായിട്ട് വെജിറ്റേറിയൻസിന് നല്ലതുപോലെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ആക്റ്റീവ് ഫോം ആനിമൽ ടിഷ്യൂസിലാണ് ഉണ്ടാവുക. വൈറ്റമിൻ എയുടെ പ്രോ വൈറ്റമിൻ ഓർ ബീറ്റ കരോട്ടിൻ പ്ലാന്റ് ടിഷ്യൂസിലായിരിക്കും ഉണ്ടാവുക. മെയിൻ റോളാണ് വിഷന്, റൊഡോപ്സിനാണ് അതിൻ്റെ മെയിൻ പ്രോട്ടീൻ. സോഴ്സസ് ആണ് മിൽക്ക്, ബട്ടർ, ക്രീം, എഗ് യോക്ക്, ചീസ് ആൻഡ് ഫിഷ് ഓയിൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നൈറ്റ് ബ്ലൈൻഡ്നെസ്, അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയാം.
നെക്സ്റ്റ് വണ്ണാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ ഓർ സോറി സിറോഫ്താൽമിയ കൺജക്റ്റീവ ഡ്രൈ അല്ലെങ്കിൽ തിക്കായിരിക്കും. ഈ കണ്ടീഷൻ്റെ കൺജക്റ്റീവ ഡ്രൈ ഓർ തിക്കായിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ബൈറ്റോഡ് സ്പോട്ട്, ഗ്രേയിഷ് വൈറ്റ് ട്രയാങ്കുലർ പ്ലേക്സ് ഓൺ കൺജക്റ്റീവ. ഓക്കെ, ഗ്രേയിഷ് വൈറ്റ് ട്രയാങ്കുലർ പ്ലേക്സ് ഓൺ കൺജക്റ്റീവ. നെക്സ്റ്റ് വൺ ആണ് കെരാറ്റോ മലേഷ്യ ആൻഡ് അതർ ഇസ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ലീഷൻസ്. ഓക്കെ, ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസിനകത്ത് വരുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ കൺജക്റ്റീവ ഡ്രൈ അല്ലെങ്കിൽ തിക്കായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ബൈറ്റോഡ് സ്പോട്ട്, ഗ്രേയിഷ് വൈറ്റ് ട്രയാങ്കുലർ പ്ലേക്സ് ഓൺ കൺജക്റ്റീവ. ഓക്കെ, അതർ വൺ ഇസ് കെരാറ്റോ മലേഷ്യ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ലീഷൻസ്. ഇനി നമുക്ക് വൈറ്റമിൻ എ എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. അസസ്മെൻറ്റ് അടുത്ത ടോപ്പിക്കാണ്. ഡാർക്ക് അഡാപ്റ്റേഷൻ ടെസ്റ്റ്, റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ. ഈ റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് വാട്ടർ സോലബിൾ വൈറ്റമിൻസിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറയാത്തത്. എല്ലാവരും അടുത്ത വീഡിയോയും കണ്ടു നോക്കുക പ്ലീസ്. റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ടെസ്റ്റാണ്, അതെല്ലാവരും ഓർത്ത് വെക്കുക. കാറൻ പ്രൈസ് മെത്തേഡ്, സോംബൽ ആൻഡ് സ്നോബൽ മെത്തേഡ്, സ്പെക്ട്രോ ഫോട്ടോമെട്രി ആൻഡ് യൂഗൽ എറ്റാൽ മെത്തേഡ്. ഓക്കെ, അതിൻ്റെ ഏതൊക്കെ ലാബ് ഡയഗ്നോസ് ആണെന്ന് നോക്കാം. ഡാർക്ക് അഡാപ്റ്റേഷൻ ടെസ്റ്റ്, റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ, കാറൻ പ്രൈസ് മെത്തേഡ്, സോംബൽ ആൻഡ് സ്നോബൽ മെത്തേഡ്, സ്പെക്ട്രോ ഫോട്ടോമെട്രി, യൂഗൽ എറ്റാൽ മെത്തേഡ്. ഇത്രയും അസസ് ചെയ്യാം. ഇത്രയും ടെസ്റ്റ് വഴി നമുക്ക് വൈറ്റമിൻ എ അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് ഒന്നുകൂടെ നോക്കി ഏതൊക്കെയാണെന്ന്. നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ, ബൈറ്റോഡ് സ്പോട്ട്, കെരാറ്റോ മലേഷ്യ, സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ലീഷൻസ്. അസസ്മെന്റ് നോക്കാം. ഡാർക്ക് അഡാപ്റ്റേഷൻ ടെസ്റ്റ്, റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ, കാർ ആൻഡ് പ്രൈസ് മെത്തേഡ്, സോംബൽ ആൻഡ് സ്നോബൽ മെത്തേഡ്, സ്പെക്ട്രോ ഫോട്ടോമെട്രി ആൻഡ് യൂഗൽ എറ്റാൽ മെത്തേഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വൈറ്റമിൻ എയെ കുറിച്ച്. വൈറ്റമിൻ എയുടെ മെയിൻ ഫങ്ഷനാണ് വിഷൻ. അപ്പോൾ വിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യം അല്ലെങ്കിൽ എന്ത് ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻ ചോദിച്ചാലും നമുക്ക് ഉറപ്പിച്ച് പറയാം അത് വൈറ്റമിൻ എ ആയിരിക്കും. ഓക്കെ, അടുത്ത വൈറ്റമിൻ നോക്കാം. വൈറ്റമിൻ ഡി സിമ്പിളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഡി ഓർ കോളി കാൽസിഫെറോൾ. കോളി കാൽസിഫെറോൾ എന്നാണ് വൈറ്റമിൻ ഡിയുടെ മറ്റൊരു പേര്. നമുക്കിതിനെ ഓൾറെഡി സൺഷൈൻ വൈറ്റമിൻ ഓർ ആൻറ്റി റാഷിറ്റിക് വൈറ്റമിൻ എന്ന് പറയാം. വൈറ്റമിൻ ഡിയുടെ വേറൊരു പേരാണ് കോളി കാൽസിഫെറോൾ, സൺഷൈൻ വൈറ്റമിൻ ഓർ ആൻറ്റി റാഷിറ്റിക് വൈറ്റമിൻ. മെയിനായിട്ടും വൈറ്റമിൻ ഡി ബോൺസിലായിരിക്കും കാണുക. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം വൈറ്റമിൻ ഡി ബോൺസിലായിരിക്കും കാണുക. അടുത്ത രണ്ട് ടേംസ് നോക്കാം. കാൽസിട്രയോൾ ആൻഡ് കാൽസിറ്റോണിൻ. ഫിസിയോളജിക്കൽ ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ഏതാണെന്നാണ് വൈവയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എഴുതാം കാൽസിട്രയോൾ ആണ്. അത് ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ ലെവല് ഇൻക്രീസ് ചെയ്യിക്കുന്നു. ഓക്കെ, ബ്ലഡിലെ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് കാൽസിട്രയോൾ ആണ്. നെക്സ്റ്റ് വൺ ഇസ് കാൽസിറ്റോണിൻ. ഇറ്റ് റിലീസ്ഡ് ഫ്രം തൈറോയ്ഡ് ഗ്ലാൻഡ്, ഇറ്റ് ഡിക്രീസസ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെയാണ് തൈറോയ്ഡ് ഹോർമോൺസ് നോക്കിയാൽ പാരാതൈറോയ്ഡ് ഹോർമോൺസും കാൽഷ്യവും തമ്മിൽ ഇതുപോലെ തന്നെയാണ്. അതായത് ഇ സി എഫിൽ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിൽ ഫോസ്ഫറസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്ലഡിലെ കാൽഷ്യം ഡിക്രീസ്ഡ് ആവും. നേരെ മറിച്ച് ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ വാല്യൂ ഇൻക്രീസ് ആകുമ്പോൾ ഇ സി എഫിൽ ഫോസ്ഫറസ് ഇൻക്രീസ് ആവുന്ന കണ്ടീഷൻ വരുമ്പോഴത്തേക്കും അതിനെ ഡിപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ സി എഫിലെ ഫോസ്ഫറസിൻ്റെ വാല്യൂ ഇൻക്രീസ്ഡ് ആവും. അപ്പോൾ നമുക്കറിയാം അത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. ഈ രണ്ട് ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസിട്രയോൾ ആൻഡ് കാൽസിറ്റോണിൻ. ഫിസിയോളജിക്കൽ ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ആണ് കാൽസിട്രയോൾ. കാൽസിറ്റോണിൻ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ്. ഇറ്റ് ഡിക്രീസസ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ. നെക്സ്റ്റ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻസ് ആൻഡ് ഓസ്റ്റിയോ മലേഷ്യ ഇൻ അഡൾട്ട്സ്. റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് ഓസ്റ്റിയോ മലേഷ്യ ഇൻ അഡൾട്ട്സ്. ഓക്കെ, റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസിൽ വരുന്ന ഡിസീസാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ കുഞ്ഞുങ്ങളിൽ ബോണിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഷണ്ടഡ് ഗ്രോത്ത് ആവുന്നു അല്ലെങ്കിൽ ബോണിന് ഡിഫെക്ട്സ് വരുന്നതാണ്. ഓസ്റ്റിയോ മലേഷ്യൻ അഡൾട്ട് എന്ന് പറഞ്ഞാൽ ബോൺസ് ഒക്കെ പൊടിഞ്ഞു പൊടിഞ്ഞു പോവുക അല്ലെങ്കിൽ ബോണിന് ഡിഫോർമാറ്റീസ് സംഭവിക്കുന്നതാണ് ഓസ്റ്റിയോ മലേഷ്യ. ഇനി അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ് നോക്കാം. എക്സ്പോഷർ ടു സൺലൈറ്റ് പ്രൊഡ്യൂസസ് കോളി കാൽസിഫെറോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം സൺലൈറ്റ് ആണ് വൈറ്റമിൻ ഡിയുടെ മെയിൻ സോഴ്സ്. പിന്നെ ഫിഷ് ലിവർ ഓയിൽ ഉണ്ട്, എഗ് യോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഡി
കോളികാൽസിഫെറോൾ ആണ് അതിൻ്റെ മറ്റൊരു പേര്. സൺഷൈൻ വൈറ്റാമിൻ, ആൻറ്റി റാഷ്റ്റിക് വൈറ്റാമിൻ രണ്ട് പേരും പറയാം. ഈ പേരൊക്കെ വൈവയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വൈവയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെറിയ ഷോർട്ട് നോട്ട് പോലെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും റിവിഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, മെയിൻലി ബോൺസിൽ കാണുന്നതാണ് വൈറ്റമിൻസ്. ഇതിൻ്റെ മെയിൻ സോഴ്സ് നമുക്കറിയാം, സൺലൈറ്റ് ആണ് വൈറ്റമിൻ ഡിയുടെ മെയിൻ സോഴ്സ്. ഓക്കെ, രണ്ട് ടേംസ് ഉണ്ട്, കാൽസിട്രയോൾ ആൻഡ് കാൽസിറ്റോണിൻ. ഫിസിയോളജിക്കൽ ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം കാൽസിട്രയോൾ. അത് ബ്ലഡിലെ കാൽഷ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നു. കാൽസിറ്റോണിനാണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്നതാണ്, അത് ബ്ലഡിലെ കാൽഷ്യത്തിന് ലെവലിനെ ഡിക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിൽ ചിൽഡ്രൻസിൽ വരുന്ന ഡിസീസാണ് റിക്കറ്റ്സ്, അഡൽട്ടിൽ വരുന്ന ഡിസീസാണ് ഓസ്റ്റിയോ മലേഷ്യ. ഓക്കെ, നെക്സ്റ്റ് വൺ അതിൻ്റെ സോഴ്സ്, മെയിൻ സോഴ്സാണ് സൺലൈറ്റ്, പിന്നെ ഫിഷ് ലിവർ ഓയിലുണ്ട്, എഗ് യോക്ക് ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വൈറ്റമിൻ ഡി കോളികാൽസിഫെറോൾ എന്ന് പറയാം, സൺഷൈൻ വൈറ്റമിൻ ആണ്, ആൻറ്റി റാഷ്റ്റിക് വൈറ്റമിൻ ആണ്, ബോൺസിലാണ് ഉണ്ടാവുക, ചിൽഡ്രൻസിൽ റിക്കറ്റ്സും അഡൾട്ടിൽ ഓസ്റ്റിയോ മലേഷ്യയാണ് ഉണ്ടാക്കുക. സൺലൈറ്റ് ആണ് മെയിൻ സോഴ്സ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൈറ്റമിൻ ഇ ഓർ ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ ഓർ ടോക്കോഫെറോൾ ആൻറ്റി ഫെർട്ടിലിറ്റി വൈറ്റമിൻ ഓർ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറയാം. മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മോസ്റ്റ് പവർഫുൾ നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഫങ്ഷൻസ് നമുക്കൊന്നും കൂടി നോക്കാം. ഇറ്റ് പ്രൊട്ടക്ട്സ് ആർ ബി സി ഫ്രം ഹീമോലൈസിസ് ബൈ പ്രിവെൻറ്റിംഗ് പെറോക്സിഡേഷൻ. ഓക്കെ, ആർ ബി സിയെ ഹീമോലൈസിസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. പെറോക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് ആർ ബി സിയെ ഹീമോലൈസിസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു മെയിൻ റോൾ ഉണ്ട് വൈറ്റമിൻ ഇക്ക്. നെക്സ്റ്റ് വൺ ഏജിങ് പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ബ്യൂട്ടി വൈറ്റമിൻ എന്നും പറയാൻ വേണമെങ്കിൽ. ബൂസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ്, ഇമ്മ്യൂൺ റെസ്പോൺസ് ബൂസ്റ്റ് ചെയ്യുന്നു. അതെറോസ്ക്ലീറോസിസിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു. അതെറോസ്ക്ലീറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാപ്പിലറിയിൽ കൊളസ്ട്രോൾ വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോയെ ആ സ്മൂത്ത്നെസ്സിനെ ഡിക്രീസ് ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ ആ സ്മൂത്ത്നെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡിൻ്റെ ഒഴുക്ക് അവിടെ തടസ്സപ്പെടുമ്പോൾ നമുക്ക് അറ്റാക്ക് സംഭവിക്കാം. ആ കണ്ടീഷനാണ് അതെറോസ്ക്ലീറോസിസ്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഡിയുടെ മറ്റൊരു പേരാണ് ടോക്കോഫെറോൾ. ആൻറ്റി ഫെർട്ടിലിറ്റി വൈറ്റമിൻ ഓർ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ മോസ്റ്റ് പവർഫുൾ നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആർ ബി സി ഹീമോലൈസിസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു ബൈ പെറോക്സിഡേഷൻ വഴി, പ്രിവെൻറ്റിംഗ് പെറോക്സിഡേഷൻ വഴി ഹീമോലൈസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഏജിങ് പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഇമ്മ്യൂൺ റെസ്പോൺസ് ബൂസ്റ്റ് ചെയ്യുന്നു, അതെറോസ്ക്ലീറോസിസിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു. ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് നോക്കാം. ആർ ബി സി ലൈസിസ് ആവുന്നു, അപ്പോൾ ഓക്കെ ശരിയാണ്, പെറോക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ മസ്കുലർ വീക്ക്നെസ്, ക്രിയാറ്റിൻ യൂറിയ, ഇതൊക്കെ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സോഴ്സസ്. വെജിറ്റബിൾ ഓയിൽസിൽ കാണുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ, പക്ഷെ ഫിഷ് ഓയിലിൽ കാണില്ല. ഫിഷ് ഓയിലിൽ കാണുന്ന വൈറ്റമിൻ നമുക്കറിയാം, വൈറ്റമിൻ ഡി ആണ് ഫിഷ് ഓയിലിൽ കാണുന്നത്, വൈറ്റമിൻ ഇ വെജിറ്റബിൾ ഓയിലിലാണ് കാണുന്നത്. വൈറ്റമിൻ ഇ ആണ് ടോക്കോഫെറോൾ ആൻറ്റി ഫെർട്ടിലിറ്റി വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, മോസ്റ്റ് നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻറ്റ്. ഓക്കെ, നമുക്കിനി അടുത്ത വൈറ്റമിൻ നോക്കാം. വൈറ്റമിൻ കെ ഓർ മെനാക്കിനോൺസ്. മെനാക്കിനോൺസ് ഓർ വൈറ്റമിൻ എ. വൈറ്റമിൻ കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കൊയാഗുലേഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഫാക്ടർ 2, 7, 9, 10. ഓക്കെ, ഫാക്ടർ 2, 7, 9, 10 നമുക്കറിയാം, ഇൻട്രിൻസിക് പാത്വേ, കൊയാഗുലേഷൻ പ്രോസസ്സിലെ ഇൻട്രിൻസിക് പാത്വേയെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് നോക്കാം. ലിപ്പിഡിൻ്റെ മാലബ്സോപ്ഷൻ, ലിവറിലാണ് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് സ്റ്റോർ ചെയ്യുന്നത് നമുക്കറിയാം. മാലബ്സ്, ഇനി അടുത്തത് ലിപ്പിഡ് മാലബ്സോപ്ഷൻ, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്, സ്പ്രൂ, ഹെമറേജിക് ഡിസീസ് ഇൻ ചിൽഡ്രൻസ്, പോസ്റ്റ് ട്രോമാറ്റിക് ബ്ലീഡിംഗ് ആൻഡ് ഇൻറ്റേർണൽ ബ്ലീഡിംഗ്, പ്രൊലോങ്ഡ് പ്രോത്രോമിൻ ടൈം. നമുക്ക് ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്, ബ്ലഡിൻ്റെ ലൈസിസ് അല്ലെങ്കിൽ ബ്ലഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഹീമോലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷന് ചോദിച്ചിട്ട് വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം അത് വൈറ്റമിൻ കെ ആണെന്ന്. കാരണം കൊയാഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അപ്പോൾ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസിയിൽ നമുക്ക് ബ്ലീഡിംഗ് ടെൻഡൻസി ഇൻക്രീസ്ഡ് ആയിരിക്കും. ബ്ലീഡിംഗ് ടെൻഡൻസി വരുമ്പോഴാണ് ലിപ്പിഡിൻ്റെ മാലബ്സോർപ്ഷൻ സംഭവിക്കുക. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, എ എൽ പി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്, സ്പ്രൂ, ഹെമറേജിക് ഡിസീസ് ഇൻ ചിൽഡ്രൻസ്,
പോസ്റ്റ് ട്രോമാറ്റിക് ബ്ലീഡിംഗ് ആൻഡ് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് പ്രൊലോങ്ഡ് പ്രോത്രോംബിക് ടൈം. ഓക്കെ, നെക്സ്റ്റ് വൺ അതിൻ്റെ സോഴ്സസ് ആണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഓക്കെ, എല്ലാ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്നും വൈറ്റമിൻ കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, വൈറ്റമിൻ എ ഡി ഇ ആൻഡ് കെ. ഓക്കെ, വൈറ്റമിൻ എയുടെ മെയിൻ ഫങ്ഷനാണ് വിഷൻ. വിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റോഡോപ്സിൻ ആണ്. അതിൻ്റെ മാലബ്സോർപ്ഷൻസ് വഴി വരുന്നതാണ് സെറോഫ്താൽമിയ, കെരാറ്റോ മലേഷ്യ, ബൈറ്റോട്ട് സ്പോട്ട് ഒക്കെ. ഓക്കെ, എഗ്ഗും മിൽക്കും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ എ കൺസ്യൂം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് ബീറ്റ കരോട്ടിൻ പ്ലാന്റ്സിൽ കാണുന്നു. നെക്സ്റ്റ് വൺ ആണ് ഡി, വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഈ വൈറ്റമിൻ ഡി ആണെങ്കിൽ കോളിക്കാൽസിഫ്രോൾ എന്ന് പറയാം. ബോൺസിലാണ് ഉണ്ടാവുക, സൺലൈറ്റാണ് അതിൻ്റെ മെയിൻ സോഴ്സ്. ചിൽഡ്രൻസിൽ അതിൻ്റെ മാലബ്സോർപ്ഷൻ വഴി വരുന്നതാണ് റിക്കറ്റ്സ്, ഓർ അഡൾട്ടിൽ വരുന്നതാണ് ഓസ്റ്റിയോ മലേഷ്യ. ഓക്കെ, അടുത്തതാണ് വൈറ്റമിൻ ഇ ഓർ ടോക്കോഫെറോൾ. നമുക്കിതിനെ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറയാം, ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയാം, ടോക്കോഫെറോൾ എന്ന് പറയാം. ഇത് മോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നു, ഏജിങ് പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെന്താ, അത്രയേ ഉള്ളൂ. വെജിറ്റബിൾ ഓയിൽസിൽ കാണും, ഫിഷ് ഓയിലിൽ ഉണ്ടാവില്ല. അടുത്തതാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ നമ്മളിപ്പോൾ പറഞ്ഞു ഇൻട്രിൻസി പാത്വേയുടെ ഹെൽപ്പ് ചെയ്യാണ്. ഇൻട്രിൻസി പാത്വേനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ കെയുടെ ഫങ്ഷൻ. ഫാക്ടർ 2, 7, 9 and 10. ഓക്കെ, ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈസിസ് സംഭവിക്കുന്ന ആ ഒരു ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നിസംശയം എഴുതാം വൈറ്റമിൻ കെ ആണെന്ന്. മെനാക്യുനോൺസ് ആണ് വൈറ്റമിൻ കെയുടെ മറ്റൊരു പേര്. ഓക്കെ, സോഴ്സസ് ആണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈറ്റമിൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.